എല്ലാവർക്കും വേദാന്ത് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കെമിസ്ട്രി എക്സാം ആണ് നമ്മുടെ 11th സ്റ്റുഡൻസിന് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ടെൻഷൻ ആണോ, ടെൻഷൻ ഒക്കെ ഉണ്ടോ? ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 51 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എല്ലാ പ്രാവശ്യവും എക്സാമിൻ്റെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു സീരീസ് നമ്മൾ ഇടുന്ന സമയത്ത് എല്ലാ ദിവസവും നിങ്ങൾ പറയാറുണ്ട്, ഇത് കണ്ടുപോയത് നന്നായി, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു എന്നുള്ള കാര്യം. നമുക്കറിയാം 1 മാർക്ക് പോലും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ മാർക്ക് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രേഡ് നിശ്ചയിക്കുന്നതിൽ ഒരു മാർക്കിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു മാർക്കിന് A+ പോവുക, ഒരു മാർക്കിന് ഫുൾ മാർക്ക് പോവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. സോ നമുക്ക് ഒരു മാർക്ക് പോലും സാക്രിഫൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ തറോ ആക്കിയിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. ഓക്കെ, യെസ്, ഞാൻ കൂടുതൽ വാചകടിച്ചിട്ട് നിങ്ങളുടെ എക്സാം സ്ട്രെസ്സിൽ ഞാൻ നിങ്ങളെ ഇനി എന്താ പറയുക, ബോറടിപ്പിച്ച് മുഷിപ്പിക്കുന്നില്ല. നമുക്ക് വേഗം നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. പെട്ടെന്ന് നമുക്കിത് തീർക്കാം കേട്ടോ. 51 മാർക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നിനും ഓരോ മിനിറ്റ് വീതം നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോ യെസ്, കൂടുതൽ ലേറ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കാണട്ടെ ഈ ഒരു 51 മാർക്ക് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അവരും ഉഷാറായിട്ട് എഴുതട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് കോമ്പറ്റീഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ +2 ആണ്, കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നും അല്ലല്ലോ. ഓക്കെ, യെസ്, അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ലൈക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, യെസ്. So let me go to the first question. നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻ ഹയ്യസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ഹൈലൈറ്റ് ചെയ്യണം. ഹയ്യസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് ആൻസർ കൊടുക്കാനായിട്ട് നോക്കാം. സോ ഇവിടെ എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത്? ഒരു നോൺ സീറോ ഡിജിറ്റിന് മുന്നേ ഉള്ള സീറോസ് ഒന്നും തന്നെ സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 1 ആണ്. ഇവിടെ ആണെങ്കിലോ ദാറ്റ് ഈസ് അഗെയിൻ 1 ആണ്, കാരണം ഈ 0സ് ഒന്നും തന്നെ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ ആണെങ്കിലോ 2 0 0സ് ആഫ്റ്റർ എ നോൺ സീറോ ഡിജിറ്റ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. സോ എന്ത് പറയാം, ഇവിടെ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആണെങ്കിലോ 1 2 3 4 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് വരുന്നത്. സോ ഹയ്യസ്റ്റ് ഇവിടെ ആർക്കാ വരുന്നത്, നമ്മുടെ ഓപ്ഷൻ ഡി ക്കാണ് ഹയ്യസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ വരുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് അറിയില്ലടാ, 0സ് ബിഫോർ നോൺ സീറോ ഡിജിറ്റ് എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഡെസിമലിന് ശേഷം ഒരു നോൺ സീറോ ഡിജിറ്റിന് ശേഷം വരുന്ന 0സ് എല്ലാം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ അല്ലേ, യെസ്. Next question, which of the following group of elements are having highest ionization enthalpy? Ionization enthalpy nu parna namakaryam endaru paraya, or isolated gaseous atom il ninnum or electron na kalayanayittu nammal etra amount of energy angottu kodukano adina nammal vilikkuna peranu endu, ionization enthalpy. Adu nammal or group il edukkuna samayathu, group il edukkuna samayathu down the group endha sambhavikkunathu, ionization enthalpy decreases. Karanam endanu, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്താൽ ന്യൂക്ലിയസും ഔട്ടർ പോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. സോ ഡൗൺ ദ ഗ്രൂപ്പ് അയോണൈസേഷൻ എന്താൽ പി ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് എന്ന് നമുക്ക് പറയാം. അക്രോസ് ദ പീരിയഡ് ആണെങ്കിലോ, ഒരു പീരിയഡിൽ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അറ്റോമിക് സൈസിന് എന്താ സംഭവിക്കുക, അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. സോ ഇവിടുത്തെ അയണൈസേഷൻ എന്താൽപ്പി എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു പീരിയഡ്, ഇവിടെ നമുക്ക് തന്നത് ഗ്രൂപ്പ്സിൻ്റെ എന്താ പറയുക നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. സോ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെയായിരിക്കും, ഗ്രൂപ്പ് 18 എന്ന് പറഞ്ഞാൽ ഇവിടെയായിരിക്കും, ഗ്രൂപ്പ് 17 ഇവിടെയായിരിക്കും, ആൻഡ് ഗ്രൂപ്പ് 2 ഇവിടെയായിരിക്കും. ഇവർ 4 പേരിലും ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എന്താൽപ്പി, ഹയ്യസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിയാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തായാലും നമ്മുടെ നോബൽ ഗ്യാസസിനായിരിക്കും, കാരണം അവരാണ് റൈറ്റിൽ വരുന്ന ആളുകൾ. നമുക്കറിയാം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നവർ അയണൈസേഷൻ എന്താൽപ്പി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ നോബൽ ഗ്യാസസിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാനായിട്ട് കഴിയില്ല. സോ അവർക്കായിരിക്കും ഏറ്റവും ഹയ്യസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഉണ്ടായിരിക്കുക. സോ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് വിൽ ബി ആൻസർ സി, ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്, എനി വൺ മോളിക്യൂൾ ഇൻ വിച്ച് ഒക്ടെക്ട് റൂൾ ഇസ് വയലേറ്റഡ്. ഒക്ടെക്ട് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ സെൻട്രൽ ആറ്റത്തിന് ഒക്ടെക്ട് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 8 ഇലക്ട്രോൺസ് അവിടെ പൂർത്തിയായിരിക്കണം. അതാണ് എന്ത് ഒക്ടെക്ട് റൂൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമുക്ക് ഒരു CH4 മോളിക്യൂൾ ഞാനിപ്പോ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ കാർബൺ എന്താണ് 8 ഇലക്ട്രോൺസ് കിട്ടിയിട്ടുണ്ട്. സോ 4 ബോണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ 4 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 8 ഇലക്ട്രോൺസ് ആണ് ഇവിടെ കാർബണിൽ ഷെയർ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ? പക്ഷെ നിങ്ങൾ നോക്കൂ, BeH2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എനിക്കുണ്ട്. BeH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൂ. ഓക്കെ, ഇവിടെ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 4 ഇലക്ട്രോൺസേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ PCl5 എടുത്ത് നോക്കുകയാണെങ്കിലോ, PCl5 എന്ന് പറയുമ്പം ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. Cl 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 Cl. സോ 5 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺസ് ഇവിടെ വരുന്നുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 8. ഇവിടെ ആണെങ്കിലോ ലെസ് ദാൻ 8. ഇവരൊക്കെ എന്താണ്? സ്റ്റേബിൾ മോളിക്യൂൾസ് തന്നെയാണ്. സോ ഈ BeH2, PCl5 ഇവരെല്ലാം 8 ഇലക്ട്രോൺസ് അല്ലാഞ്ഞിട്ട് പോലും ഇവരെല്ലാം ഒരു സ്റ്റേബിൾ ആണ്. സോ നമുക്ക് അത് വയലേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ BeH2, PCl5, SF6, ഇങ്ങനെ നമുക്ക് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? BCl3, BF3, BeH2, AlCl3, PCl5, SF6, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഒക്ടെക്ട് റൂൾ വയലേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേടാ? ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. Ir+2HCl gives FeCl2+H2. It is an example of. So നിങ്ങൾ ഇവിടെ നോക്കുക, HCl ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് FeCl2 ആവുക ചെയ്തത്. സോ എച്ചിനെ എന്ത് ചെയ്തു? അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ അയൺ കയറിയിരിക്കല്ലേ ചെയ്തത്. സോ ദിസ് റിയാക്ഷൻ ഇസ് ഒബ്വിയസ്ലി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. നമുക്ക് പറയാം, നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അതിൽ നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ പറയുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറയുന്നുണ്ട്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ പറയുന്നുണ്ട്, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷനും പറയുന്നുണ്ട്. ഓക്കെ, എന്താ ഡിസ്പ്രൊപ്പോർഷനേഷൻ? ഇതെല്ലാം നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും, കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ ടു കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും മറ്റേ ടൈം നടക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ H2O2 എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ H2O ഉം O2 ആണ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ -2 ആണ്, ഇവിടെ വരുമ്പോൾ 0 ആണ്. സോ -1 നിന്നും 0 വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ ആണ് ഓക്സിജന് സംഭവിച്ചത്. -1 നിന്നും -2 വരിക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ് സംഭവിച്ചത്. സോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇവിടെ സംഭവിച്ചത് ആർക്കാണ്? ഓക്സിജൻ എന്ന് പറയുന്ന സെയിം എലമെന്റിനാണ്. സോ ദിസ് റിയാക്ഷൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. ക്ലിയർ ആണോടാ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇൻ കേസ് ഇഫ് യു ഡോണ്ട് നോ, നിങ്ങൾ ഈ ഒരു എക്സാമ്പിളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാനായിട്ടുള്ള കാരണം. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ്ലി നടക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Let me go to the next question. Okay, sound capture avunnille ennu naan onnu urappu vekkiya daato. Fifth question. Which one of the following is an extensive property? Nammal parantundayirunnu 2 types of properties aanu namakkullade. Endakkeyana 2 types of properties ennu parayunnathu? Yes, sorry guys. ഏതൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ദെൻ വി ഹാവ് ഇന്റെൻസീവ് പ്രോപ്പർട്ടി. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇന്റെൻസീവ് പ്രോപ്പർട്ടി? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ എന്ത്? ഡിപ്പെൻഡ് അപ്പോൺ അമൗണ്ട് ഓഫ് മാറ്റർ. അമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇന്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് അമൗണ്ട് ഓഫ് മാറ്റർ. അമൗണ്ട് ഓഫ് മാറ്ററിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇന്റെൻസീവ് പ്രോപ്പർട്ടീസ്. ജസ്റ്റ് ലൈക്ക് എന്തൊക്കെയാണ്? നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, EMF ഓഫ് എ സെൽ ഉണ്ട്. ഇതെല്ലാം ഇന്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. വേറെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, എൻട്രോപ്പി, ഫ്രീ എനർജി, എൻതാൽപി, ഇന്റേണൽ എനർജി. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ. അതേപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റിയും എന്തിന് എക്സാമ്പിളാ? നമ്മുടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്.
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീനെ പെർ കിലോഗ്രാം അല്ലെങ്കിൽ പെർ മോളിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും, ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് മാറും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന്റെ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് കിട്ടുക. അതിന് എക്സാമ്പിൾ ഡെൻസിറ്റി മാസ് ബൈ വോളിയം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡെൻസിറ്റി ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ചോദിച്ചത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിതൗട്ട് നോ ഡൗട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്ത്, ഹീറ്റ് കപ്പാസിറ്റി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. കാരണം ടെമ്പറേച്ചർ, പ്രഷർ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി മൂന്ന് പേരും എന്താണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. സോ ഇവിടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി ആണ്. എന്താ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം by one unit. ഒരു യൂണിറ്റ്, ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് റൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്ര അമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ കൊടുക്കണമോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത്. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് വൺ, ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ആറ്റം ഇൻ BF3 യിൽ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കാം, BF3 എന്ന് പറയുന്ന മോളിക്യൂൾ നമുക്കറിയാം മൂന്ന് ബോണ്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ നമ്മുടെ സെഡ് വാല്യൂ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, 3 ആയിരിക്കും. സെഡ് 3 ആണെങ്കിൽ എന്താണത്, ഹൈബ്രിഡൈസേഷൻ ഈസ് SP2 എന്ന് നമുക്ക് പറയാം. SP2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അവരുടെ സ്ട്രക്ചർ വരുന്നത് ട്രയഗണൽ പ്ലേനാർ ആയിരിക്കും, അവരുടെ സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. യെസ് ഓക്കെ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ആൻസർ. Okay, clear? Yes. Next one. സ്റ്റേറ്റ് മെന്റലീവ്സ് പീരിയോഡിക് ലോ. മെന്റലീവ്സ് പീരിയോഡിക് ലോ പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ മെന്റലീവ്സ് പീരിയോഡിക് ലോ ഒന്നുമില്ല, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ്, നമ്മളത് ഒരുപാട് പ്രാവശ്യമായി ഇപ്പോൾ പറയുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസസ് എന്നാണ് ആര് പറഞ്ഞത്, മെന്റലീവ്സ് പീരിയോഡിക് ലോ പറഞ്ഞത്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് അറ്റോമിക് മാസിനെ മാറ്റിയിട്ട് അറ്റോമിക് നമ്പർ ആക്കി ഹെൻറി മോസ്ലി എന്ത് ചെയ്തു, അതിനെ കുറിച്ച് പറഞ്ഞു. ദാറ്റ് ഇസ് വാട്ട് ഇസ് മോഡേൺ പീരിയോഡിക് ലോ. ആൻഡ് നമ്മൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളതും ആ ഒരു ലോന്റെ ബേസിസിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, നോ ഡൗട്ട്സ്. യെസ്. സോ ദിസ് ഇസ് വാട്ട് ഇസ് മെന്റലീവ്സ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ. നെക്സ്റ്റ് വൺ, അമംഗ് H2O, NH3, CO2, CH4, വിച്ച് ഓഫ് ദ മോളിക്യൂൾ ഹാവ് ദ ലീസ്റ്റ് ബോണ്ട് ആംഗിൾ എന്നാണ് ചോദിച്ചത്. സോ H2Oന്റെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എന്താണ്, ഇവിടെ ഓക്സിജൻ ആണുള്ളത്. ഓക്സിജൻ ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. അതിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. അതിൽ രണ്ടാൾ ബോണ്ട് ഉണ്ടാക്കി. സോ 2 ബോണ്ട് പെയേഴ്സും 2 ലോൺ പെയേഴ്സും ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ, അപ്പോഴല്ലേ റെഡി ആവുക. 2 ബോണ്ട് പെയേഴ്സ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് അവിടെ നിന്ന് എടുത്തു. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. 4 ഇലക്ട്രോൺസ് 2 ലോൺ പെയേഴ്സ് ആയിട്ട് അവിടെ നിൽക്കും. സോ ടോട്ടൽ 4 ഇലക്ട്രോൺ പെയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ എന്താണ്, ടെട്രാഹിഡ്രൽ ആണ്. ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ H2Oന്റെ കേസിൽ 2 ലോൺ പെയേഴ്സ് ഉള്ളത് കാരണം ഡ്യൂ ടു ലോൺ പെയർ റിപ്പൾഷൻ H2Oന്റെ സ്ട്രക്ചർ എന്തായിട്ട് മാറുകയാണ്, ബെൻഡ് ഷേപ്പായിട്ട് മാറുകയാണ്. കറക്റ്റ് അല്ലേ, ബെൻഡ് ഷേപ്പായിട്ട് മാറുന്നതോടുകൂടി ഈ ലോൺ പെയർ റിപ്പൾഷൻ കാരണം ഇവിടുത്തെ ബോണ്ട് ആംഗിൾ ഈസ് ലെസ് ദാൻ 109 ഡിഗ്രി 28 മിനിറ്റ്സ്, വിച്ച് ഇസ് ഈക്വൽ ടു 104.5 ഡിഗ്രി ആയിട്ട് അത് ചുരുങ്ങി. കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. ഇനി അമോണിയന്റെ കേസ് നോക്കുകയാണെങ്കിൽ അമോണിയയിൽ നൈട്രജൻ ആണ് നമ്മുടെ സെൻട്രൽ മെറ്റലാറ്റം എന്ന് നമ്മൾ പറയുന്ന ആള്. അതിന്റെ ചുറ്റുമുള്ളത് 5 ഇലക്ട്രോൺസ് ആണ്. അതിൽ 3 ബോണ്ട് പെയേഴ്സും 1 ലോൺ പെയറും ആണ് ഉണ്ടായിരിക്കുക. എഗെയിൻ 4 ഇലക്ട്രോൺ പെയേഴ്സ് ആണ്, ടെട്രാഹിഡ്രൽ ആണ് വരുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇവിടെ ബെൻഡ് ആട്ടോ നമ്മുടെ ഷേപ്പ് വരുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്, 1 ലോൺ പെയർ ഉള്ളത് കാരണം ഇവരുടെ സ്ട്രക്ചർ എന്തായിട്ട് മാറും, ട്രയഗണൽ പിരമിഡലായിട്ട് മാറും. എന്തായിട്ട് മാറും, ട്രയഗണൽ പിരമിഡലായിട്ട് മാറും. ഇവരുടെ ബോണ്ട് ആംഗിളിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല, ഇത്രത്തോളം ഡിഫറൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് കുറവായിരിക്കും. എന്ത്, നമ്മുടെ ട്രയഗണൽ പിരമിഡലിൽ ഇവരുടെ ബോണ്ട് ആംഗിൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ. ഇനി കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണിന്റെ ചുറ്റും
കാർബൺ ആണ് നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ആറ്റം വരുന്നത്. 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൽ 4 എന്താണ്? ബോണ്ട് പെയേഴ്സ് ആണ്. 4 ബോണ്ട് പെയേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാ വരുന്നത്? രണ്ടാളേ ഉള്ളൂ, ഡബിൾ ബോണ്ട് ആണ് ഇവിടെ വരുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇവിടുത്തെ സ്ട്രക്ചർ വരുന്ന എന്താണ്? ലീനിയർ ആണ് ഇവരുടെ ഷേപ്പ് വരുന്നത്. ലീനിയർ ഷേപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും ബോണ്ട് ആംഗിൾ വരുന്നുണ്ടായിരിക്കുക. CH4 കേസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാർബൺ ആണ്, 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടായിരിക്കുക, അതിൽ 4 ബോണ്ട് പെയേഴ്സ് ആണുള്ളത്. ടെട്രാഹിഡ്രൽ ആണ് ഇവരുടെ ഷേപ്പ് വരുന്നുണ്ടായിരിക്കുക. 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ് ഇവരുടെ ബോണ്ട് ആംഗിൾ വരുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ, ലീസ്റ്റ് ബോണ്ട് ആംഗിൾ ഉള്ള ആള് ഇസ് നൺ അനദർ ദാൻ ആരാണ്? നമ്മുടെ H2 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്? യെസ്. സോ എല്ലാത്തിനെയും നിങ്ങൾ നോക്കി വെക്കുക. H2O ആണ് ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഫോർ ദ റിയാക്ഷൻ H2+I2 ഗിവ്സ് ടു HI വാല്യൂ ഓഫ് KC തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് KP? അതിന് ഇതറിയണമെങ്കിൽ നമുക്ക് ആദ്യം KP-KC റിലേഷൻഷിപ്പ് അറിയണം. എന്താണത്? KP=KCRT/ΔN, where ΔN is number of gaseous products minus number of gaseous reactants എന്ന് നമുക്ക് പറയാം. സോ ഇവിടുത്തെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 - 2, which is equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ KP=KC ആയിട്ട് മാറും, which is equal to എത്രയാണ്? 46.4 ആണ് നമുക്ക് ഇവിടുത്തെ KP-ന്റെ വാല്യൂവും KC-ന്റെ വാല്യൂവും കിട്ടുന്നുണ്ടായിരിക്കുക. കാരണം എന്താണ്? ഇവിടുത്തെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ടാണ് ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയി മാറിയത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് നെക്സ്റ്റ് വൺ, pH ഓഫ് എൻ അസിഡിക് സൊല്യൂഷൻ. നമ്മൾ pH-ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. pH എന്ന് പറയുന്നത് ഫോർ ന്യൂട്രൽ വാട്ടർ അല്ലെങ്കിൽ പ്യുർ വാട്ടർ എന്ന് പറയുന്നത് അതിന്റെ pH നമ്മൾ പറഞ്ഞു. pH ഈക്വൽ ടു എന്താണ്? 7 ആണ്. pH <(less than 7)> ആണെങ്കിൽ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. pH <(greater than 7)> ആണെങ്കിൽ അവര് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും എന്നുള്ള കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമ്മുടെ ആൻസർ അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ pH will be less than 7. ഇവിടെ pH = 7 ആണ് കേട്ടോ. അത് നമ്മുടെ പ്യുവർ വാട്ടറിന്റെ കേസ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അവർ എന്തായിട്ട് മാറും? ബേസിക് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി 14-ന്റെ ഒരു കളി എന്താണ് ഇവിടെ? pH + pOH = എന്താണ്? KPKW ആണ്, which is equal to എന്താണ്? 14 ആണ്. ഓക്കെ, pH pOH കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്താണ്? 14 ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഫോർ 3P. നമുക്ക് രണ്ട് ടൈപ്പ് എന്താണ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് വേർ ദർ ഈസ് 0 probability ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. എന്താണ് 0 probabilities? യെസ്, 0 probability ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ആണ് ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞത്. 2 types ഓഫ് നോഡ്സ് നമുക്കുണ്ട്. ഏതൊക്കെയാണ്? ആങ്കുലാർ നോഡ്സ് ഉണ്ട് ആൻഡ് റേഡിയൽ നോഡ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേഡിയൽ നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഇലക്ട്രോൺസിനെ കാണാൻ പറ്റില്ല. ആങ്കുലാർ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? റേഡിയൽ നോഡ്സ് കാണാനായിട്ട് കഴിയില്ല. സോ ഓരോരോ ഓർബിറ്റലിനും എത്ര റേഡിയൽ നോഡ്സ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് N-L-1. വേറെ ആങ്കുലാർ നോഡിന്റെ ഇക്വേഷൻ എന്താണ്? L വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3P-യിലുള്ള റേഡിയൽ നോഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു N-L-1, which is equal to 3-P-ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 1 ആണ്. 1-1 = 1 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. N-L-1 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, which among the following cannot act as both as an Bronsted acid and Bronsted base? നമുക്ക് ഒരുപാട് എന്തുണ്ട്? ആസിഡ് ബേസ് തിയറി, ഒരുപാടില്ല, 3 acid-base theories ആണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, അരീനിയസ് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. എന്താണ് അരീനിയസ് കോൺസെപ്റ്റ്? ആസിഡ് ബേസ് കോൺസെപ്റ്റ് പഠിച്ചു. അരീനിയസ് കോൺസെപ്റ്റിൽ എന്താ പറഞ്ഞത്? ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ റിലീസ് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞു. ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH- റിലീസ് ചെയ്യുന്ന ആളുകളാണെന്നും പറഞ്ഞു. ആര്? അരീനിയസ്. സെക്കൻഡ് വൺ ആരാ വന്നത്? നമ്മുടെ
ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് ആണ് സെക്കൻഡ് വൺ എന്ന് വന്നത്. സോ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് പ്രകാരം ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പ്ലസിനെ റിലീസ് ചെയ്യുന്ന ആളുകളും ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളും ആണ് എന്നാണ് ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് പറഞ്ഞത്. ഇനി തേർഡ് കോൺസെപ്റ്റ് ഏതായിരുന്നു? നമ്മുടെ ലൂയിസ് കോൺസെപ്റ്റ് ആണ് തേർഡ് വൺ വരുന്നത്. ലൂയിസ് കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ്, വിച്ച് ഈസ് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ആസിഡ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് ആര്? ആസിഡ്സ് എന്നാണ് ലൂയിസ് കോൺസെപ്റ്റ് പറഞ്ഞത്. ആൻഡ് ബേസിസ് എന്താണ്? ഇലക്ട്രോൺസിനെ ഡോണേറ്റ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ് ബേസസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളുകളാണ് ബേസസ് എന്നാണ് ലൂയിസ് കോൺസെപ്റ്റ് പറഞ്ഞത്. നമ്മളോട് ചോദിച്ചത് ബ്രോൺസ്റ്റഡ് ആസിഡും ബേസും ആവാൻ കഴിയുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എച്ച് പ്ലസിനെ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ എച്ച് പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യാനോ പറ്റണം. ഇവിടെ നിങ്ങൾ നോക്കൂ, എച്ച് പ്ലസിനെ റിലീസ് ചെയ്താൽ അവർ എന്തായിട്ട് മാറും? ഒ എച്ച് മൈനസ് ആയിട്ട് മാറും. എച്ച് പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? എച്ച് ത്രീ ഒ പ്ലസ് ആയിട്ട് മാറും. രണ്ടും പോസിബിൾ ആണ്. ഇവിടെയാണെങ്കിലോ എൻ എച്ച് ടു മൈനസ് ആവാം, എൻ എച്ച് ഫോർ പ്ലസ് ആവാം, പോസിബിൾ ആണ്. എച്ച് എസ് ഒ ഫോറിന്റെ കേസ് ആണെങ്കിൽ അതിനൊന്നുകിൽ എച്ച് പ്ലസിനെ എടുത്തിട്ട് എച്ച് ടു എസ് ഒ ഫോർ ആവാം, അല്ലെങ്കിൽ എസ് ഒ ഫോർ ടു മൈനസ് ആവാം എച്ച് പ്ലസിനെ റിലീസ് ചെയ്തിട്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ എച്ച് പ്ലസ് റിലീസ് ചെയ്യാൻ കഴിയോ? ഇല്ല, കാരണം അവിടെ ഒരു ഹൈഡ്രജൻ ഇല്ല. ഒരു എച്ച് പ്ലസിന് അവർക്ക് എടുക്കാൻ കഴിയോ? അതും കഴിയില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും, which can neither take a H plus അല്ലെങ്കിൽ റിലീസ് അല്ലെങ്കിൽ എച്ച് പ്ലസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അവർക്ക് എച്ച് പ്ലസിനെ എടുക്കാനോ അല്ലെങ്കിൽ എച്ച് പ്ലസിനെ കൊടുക്കാനോ കഴിയാത്ത ആളുകളാണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ബ്രോൺസ്റ്റഡ് ആസിഡ് അല്ലെങ്കിൽ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ദ ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ഇൻ ഓർത്തോ നൈട്രോഫീനോൾ. ഓർത്തോ നൈട്രോഫീനോളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഏതാണ് എന്നുള്ളത്. ഹൈഡ്രജൻ ബോണ്ടിങ് ടു ടൈപ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ടു ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത്? ഫസ്റ്റ് വൺ ഇൻട്രാമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഏതാണ്? ഇൻട്രാമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വൺ ഏതാണ്? ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്യുലാർ ആൻഡ് ഇന്റർമോളിക്യുലാർ. ഇതിന് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചത് ഓർത്തോ നൈട്രോഫീനോളും പാരാനൈട്രോഫീനോളും നമുക്ക് പറയാം. ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാനൈട്രോഫീനോൾ. ഓർത്തോ നൈട്രോഫീനോളിന്റെ കേസ് നിങ്ങൾ നോക്കി നോക്കൂ. യെസ്, NO2 and OH. ഓക്കെ, ഇവിടെ ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു ബോണ്ടിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് എന്ത്? വിത്തിൻ ദ മോളിക്യൂൾ ആണ് ആ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിട്ടുള്ളത്. വേറെ രണ്ട് മോളിക്യൂൾസിന്റെ ഇടയിലല്ല, ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇൻട്രാ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ. ഓക്കെ അല്ലേ? സോ ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓർത്തോ നൈട്രോഫീനോൾ. സോ ഓർത്തോ നൈട്രോഫീനോളിലുള്ള ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ക്ലിയർ ആണോ? പാരാനൈട്രോഫീനോളിന്റെ കേസ് നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ എന്താ വരുന്നത്? നമ്മുടെ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, ഓ എച്ച് ഉണ്ട്. ഇവിടെ നമ്മുടെ അടുത്തൊരു ഓ എച്ച് ഇവിടെ ഉണ്ടായിരിക്കും. യെസ്, ദെൻ നമ്മുടെ നൈട്രോ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരിക്കും. ഇവര് രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ട് രണ്ട് മോളിക്യൂൾസിന്റെ ഇടയിലാണ് വരുന്നത്, ഇന്റർ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ് വരുന്നത്. അതുകൊണ്ട് പാരാനൈട്രോഫീനോൾ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇന്റർ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന എന്താ പറയാ, ഒരു മോളിക്യൂളിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് ലൈക്ക് കോപ്പർ ഓക്സൈഡ്. നമ്മുടെ എന്താ പറയുക, കുപ്രസ് ഓക്സൈഡിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ ആണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ മെറ്റലിന് ശേഷം മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ലെറ്റേഴ്സിൽ എഴുതി അതിനെ എന്താ പറയുക പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുപ്രസ് ഓക്സൈഡ് ആയതുകൊണ്ട് തന്നെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് ടു ആയിരിക്കും. സോ കോപ്പറിൻ്റെ തീർച്ചയായിട്ടും പ്ലസ് ടു. സോ കോപ്പർ ടു ഓ, ഇതാണ് എന്ത്? സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് സി യു ഒ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഡിഫൈൻ എ എം യു. എ എം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെ. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 1/12 ദി മാസ് ഓഫ് കാർബൺ 12 നമ്മൾ പറയുന്ന പേരാണ് എന്ത്? 1 AMU അല്ലെങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ളത്. എന്താണ് 1 AMU അല്ലെങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ്? നമ്മൾ യൂണിഫൈഡ് മാസ് എന്നും പറയാറുണ്ട്, 1U എന്നും പറയാറുണ്ട്. 1/12 ദ മാസ് ഓഫ് കാർബൺ 12 നമ്മൾ പറയുന്ന പേരാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ക്ലിയർ അല്ലേ? എ എം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ്
യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഫൈൻ വൺ മോൾ. ഡിഫൈൻ വൺ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കാർബൺ 12 ആറ്റത്തിൽ, ഓക്കെ, ഒരു കാർബൺ 12 ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ മോൾ, വിച്ച് ഇസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10^23 അവർ ഈക്വൽ ആണ്. അതായത് ഒരു കാർബൺ 12 നമ്പർ ഓഫ് കാർബൺ 12 ആറ്റംസ് എത്രയാണോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് വൺ മോൾ എന്നുള്ളത്. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കാർബൺ 12 ഒരു എന്താ പറയുക ആർബിട്രറി ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. സോ വൺ മോളിന്റെ കേസിലും ഒരു കാർബൺ 12 എത്ര കാർബൺ 12 ആറ്റംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, അതാണ് വൺ മോൾ എന്നുള്ളത്. അത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10^23 ആണെന്നുള്ള കാര്യം. ഓക്കെ, യെസ്. Write the number of significant figures in the following. Again, significant figures in a question aanu. So, 0.0205. Njan paranju, ee rendu zeros um endalla significant alla. So, 1, 2, 3 aanu ivada undayirika. Then again, 3.00 into 10^-5. Idina namukku significant figures il ennanayittu kaliyilla. Ivada decimal nu shesham varuna, after a non-zero digit varuna zeros endana significant aanu. So, again, ivada 3 ennu varum. 1005 ennu parayumbo, ivada 1, 2, 3... 4 വരും നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് എ ലിമിറ്റിംഗ് റിയേജന്റ്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷന്റെ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നിർണ്ണയിക്കുന്ന ആളാണ് ആര്? ലിമിറ്റിംഗ് റിയേജന്റ്, അല്ലെങ്കിൽ ദിസ് ഇസ് ദ റിയേജന്റ്, ഇറ്റ് ഇസ് ദ റിയേജന്റ് വിച്ച് കൺസ്യൂംസ് കംപ്ലീറ്റ്ലി ഡ്യൂറിങ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആരാണോ മുഴുവനായിട്ട് കൺസ്യൂം ചെയ്ത് പോകുന്നത് അയാളെ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കാം. ബിക്കോസ് ഇറ്റ് ലിമിറ്റ്സ് ദ പ്രോഡക്റ്റ്. അതായത് ഇതിൻ്റെ അമൗണ്ട്, ഈ ലിമിറ്റിംഗ് റിയേജന്റിൻ്റെ അമൗണ്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് പ്രിപ്പയർ ആവുകയുള്ളൂ, പ്രോഡക്ട്സ് പ്രിപ്പയർ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഏതൊരാളാണോ പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യം ആ റിയാക്ഷനിൽ കൺസ്യൂം ആയി തീരുന്നത്, വിച്ച് കൺസ്യൂംസ് കംപ്ലീറ്റ്ലി ഫേസ്റ്റ് ആരാണോ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ആയി പോകുന്നത്. ഫോർ എക്സാമ്പിൾ, N2+3H2 gives 2NH3. നമുക്കിത് പറഞ്ഞാൽ അറിയാം, ഒരു മോൾ N2, 3 മോൾ H2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആണ് നമുക്ക് 2 മോൾ NH3 ഉണ്ടാവുക എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ 1:3 ആണ് ഇവരുടെ റേഷ്യോ. നമുക്കറിയാം 1:2 ആയാൽ നമുക്ക് റിയാക്ഷൻ നടക്കുമോ? ഇല്ല, 1:2 ആയാൽ റിയാക്ഷൻ നടക്കില്ല. ആദ്യം ആര് റിയാക്ട് ചെയ്ത് തീരും? ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് തീരും. ദാറ്റ് മീൻസ് ഇവിടെ ഹൈഡ്രജൻ ആണ് നമ്മുടെ എന്ത്, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, Give any two characteristic properties of cathode rays. Cathode rays ഇല് എനി ടു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ തന്നെ കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് കാഥോഡ് റേസിലുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം അവരൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് അവർ പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അവരെന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും അവരെന്ത് കാണിക്കും, ഡിഫ്ലക്ഷൻ കാണിക്കും. ഇതാണെന്ത് നമ്മുടെ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയുന്നത്. നമ്മുടെ എന്താ പറയുക, ആനോഡ് റേസ് ആവുന്ന സമയത്ത് എന്താണുള്ളത്, അല്ലെങ്കിൽ കാനൽ റേസ് ആവുന്ന സമയത്ത് ഒരു മാറ്റം മാത്രമേ ഉള്ളൂ, അവര് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, അവരും സ്ട്രെയിറ്റ് ലൈനിലാണ് പാസ് ചെയ്യുക. അവർ ഉള്ളിലെടുക്കുന്ന ഗ്യാസിന്റെ, നേച്ചർ ഓഫ് ദ ഗ്യാസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൽ എടുക്കുന്ന നേച്ചർ ഓഫ് ഗ്യാസിനെ ഇവര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഓക്കെ, യെസ്, ഇതാണത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാനൽ റേസും കാഥോഡ് റേസും എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ ഡ്രോബാക്ക് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. വൺ മാർക്ക് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഡ്രോബാക്സ് ഒക്കെ എഴുതിയാൽ മതി, രണ്ടെണ്ണേ നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളൂ. എന്താണ്, ഇറ്റ് കുഡിൻ്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എ മോളിക്യൂൾ. ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറയാനായിട്ട് ആർക്ക് സാധിച്ചിട്ടില്ല? റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചിട്ടില്ല. വേറെ എന്താണ്, ഇറ്റ് കുഡിൻ എക്സ്പ്ലെയിൻ അബൌട്ട്
അബൌട്ട് എന്ത് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനായിട്ടും റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് കഴിഞ്ഞിട്ടില്ല. എവിടെയാണ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും പറയാനായിട്ടും ആർക്ക് കഴിഞ്ഞിട്ടില്ല, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചിട്ടില്ല. ഇതൊക്കെ എന്താണ് റൂദർഫോർഡ് അറ്റോമിക് മോഡലിന്റെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, യെസ്. Next one, the series of lines in hydrogen spectrum that are visible to our naked eye is, namakariya nammala atomic spectrum n equal to 1, n equal to 2, 3, 4, 5, 6 angane undalle, so n equal to 1 endanu Lehmann, correct alle, Lehmann, Balmer, bracket bracket Paschen fund, ഇത്രയാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ എന്താ പറയുക ഹൈഡ്രജന്റെ സ്പെക്ട്രം വരുന്നത്. സോ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതാണ്, ബാമറാണ്, അതാണ് വിസിബിൾ റീജിയനിൽ വരുന്നത്. കറക്റ്റ് അല്ലേ, യെസ്. ലേമാൻ ഏത് റീജിയൻ ആണ്, യു വി റീജിയൻ ആണ്. ബാക്കി മൂന്നും ഏത് റീജിയൻ ആണ്, ഐ ആർ റീജിയൻ ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, യെസ്. ലേമാൻ, ബാമർ, പാഷ്കൻ, ബ്രാക്കറ്റ് ഫണ്ട് സീരീസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, what do you mean by the dual nature of matter? എന്താണ് dual nature of matter? മാറ്ററിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. അതാണ് എന്ത് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോനെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മെൻഡലീഫിന്റെ പീരിയോഡിക് ലോ ആയിരുന്നു. മോഡേൺ പീരിയോഡിക് ലോയിലുള്ള മാറ്റം എന്താ നമ്മൾ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് are the periodic functions of their atomic നമ്പർ എന്നുള്ളതാണ് എന്ത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്. ഇത് ആരാ കൊണ്ടുവന്നത്, ഹെൻറി മോസ്ലി ആണ് ഈ ഒരു ലോ കൊണ്ടുവന്ന ആളെന്ന് പറയുന്നത്. ഹു പ്രപ്പോസ് ദിസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കണം, ഹെൻറി മോസ്ലി ആണ് ഈ ഒരു ലോ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, എടാ ഡൗട്ട് ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലോ, യെസ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ അയോണൈസേഷൻ എന്താൽപി. അയോണൈസേഷൻ എന്താൽപി എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇറ്റ് ഈസ് ദ അമൗണ്ട് ഓഫ് എനർജി, ഇറ്റ് ഈസ് ദ അമൗണ്ട് ഓഫ് എനർജി എന്തിന് റിക്വയർഡ്, അമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു, റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് loosely bonded electron from an isolated gaseous atom. ഒരു isolated gaseous ആറ്റത്തിൽ നിന്നും അതിൻ്റെ loosely bound ആയിട്ടുള്ള outermost ഇലക്ട്രോണിനെ കളയാനായിട്ട് നമ്മൾ എത്ര amount of energy കൊടുക്കണമോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അയോണൈസേഷൻ എന്താൽപി. ക്ലിയർ ആണോ, ഓക്കെ ആണോ, യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ എബിലിറ്റി, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അട്രാക്ട്, ആരെ അട്രാക്ട് ചെയ്യാൻ, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അട്രാക്ട്, ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ആൻ എലമെന്റ്. ഓക്കെ, ഒരു എലമെന്റിന് അതിൻ്റെ അടുത്തേക്ക് അതിനെ അത് ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിനെ മുഴുവനായിട്ട് അതിൻ്റെ അടുത്തേക്ക് വലിക്കാനുള്ള ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ള കാര്യം. ഇത് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആ സ്കെയിൽ നമ്മൾ പറയുന്ന പേരാണ് പോളിംഗ് സ്കെയിൽ എന്നുള്ള കാര്യം. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഇത് പീരിയോഡിക് ടേബിൾ ആരാണ്, ഫ്ലൂറീൻ ആണ്. ഓക്കെ അല്ലേ, യെസ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ആണ്. പക്ഷേ ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ആണ് കൂടുതൽ ദാൻ ഫ്ലൂറിൻ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. റീസണും നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ചാർജസിനെ നമ്മൾ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നതാണ് എന്ത്, ഡൈപോൾ മൊമെന്റ് മ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ക്യൂ ഇൻറ്റു ആർ, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണ്, ഡിബൈ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മളത് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. Yes, next one. Give any two limitations of octet rule. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടെക്ട് റൂള് പ്രകാരം നമുക്ക് 8 ഇലക്ട്രോൺസ് ആയാലേ സ്റ്റേബിൾ ആവുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ നമുക്ക് എന്തുണ്ട്, സൂപ്പർ ഒക്ടെക്ട് മോളിക്യൂൾസ് ഉണ്ട്.
അവരെന്താണ് സ്റ്റേബിൾ ആണ്, ലൈക്ക് നമ്മുടെ പി സി എൽ ഫൈവ് എസ് എഫ് സിക്സ് പോലെയുള്ളത്. ദെൻ നമുക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾസ് ഉണ്ട്, ലൈക്ക് ആരൊക്കെയാണ് നമ്മുടെ ബിഇ എച്ച് ടു, ബി സി എൽ ത്രീ, എ എൽ സി എൽ ത്രീ പോലെ. ഇവരും എന്താണ് സ്റ്റേബിൾ ആണ്. അപ്പോ ഇവരുടെ ഒക്കെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒക്ടെട്രോളിന്റെ രണ്ട് ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ. കാരണം ഒക്ടെട്രോൾ പറഞ്ഞത് 8 ആയാൽ മാത്രമേ എന്താവുള്ളൂ സ്റ്റേബിൾ ആവുള്ളൂ എന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവര് എല്ലാവരും സ്റ്റേബിൾ ആയി, അത് ഒക്ടെട്രോളിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോൺസ് between two covalently bonded atoms. രണ്ട് കോവാലൻ്റ്ലി ബോണ്ടഡ് എലമെന്റ്സിന്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ബോൺസിന് നമുക്ക് പറയുന്ന പേരാണ് ബോണ്ട് ഓർഡർ എന്നുള്ളത്. അക്കോർഡിംഗ് ടു മോളിക്യുലാർ ഓർബിറ്റൽ തിയറി, ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റൽ. എന്താണ് എൻ ബി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ bonding molecular orbital and Na is number of electrons in anti-bonding molecular orbital. Clear ആണോ? Okay ആണോ? Half into Nb minus Na എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. Okay അല്ലേ? Yes. Give the relationship between delta H and delta U. Very simple. Delta H is equal to delta U plus P delta V നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഈ രണ്ടും നമുക്ക് പറയാനായിട്ട് കഴിയും. ഇൻ കേസ് ഓഫ് ഗ്യാസസ് നമുക്ക് ഇതിങ്ങനെയാക്കി മാറ്റാൻ പറ്റും. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ആണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. Next one, define lattice enthalpy. Lattice enthalpy nu parna kanyal onnulla, that's the amount of energy required to endine to endha parayam nammude oru solid aayittulla ionic compound ne adinde required to break a solid ionic compound to its constituent gaseous ions. ഓക്കെ, അതായത് ഇപ്പൊ ഞാനൊരു എൻ എ സി എൽ സോളിഡ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു അയോണിക് സോളിഡ് ആണ്. ഇതിന് എൻ എ പ്ലസ് ഗ്യാസും സി എൽ മൈനസ് ഗ്യാസും ആക്കാനായിട്ട് ഞാൻ എത്ര അമൗണ്ട് ഓഫ് എനർജി കൊടുക്കണമോ അതിനെ എനിക്ക് എന്ത് പറയാം? ഡെൽറ്റ എച്ച് ലാറ്റിസ് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? അമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ സോളിഡ് അയോണിക് കോമ്പൗണ്ട് ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻ ഗേഷ്യസ് അയോൺസ് ആക്കി മാറ്റാനായിട്ട് ഞാൻ എത്ര അമൗണ്ട് ഓഫ് എനർജി കൊടുക്കണമോ അതിനെ എനിക്ക് എന്ത് വിളിക്കാം? ലാറ്റിസ് എന്താൽപി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, ലാറ്റിസ് എന്താൽപി നമുക്ക് ഒരിക്കലും എന്തായില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. ഇൻഡയറക്ട്ലി നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആണ് എന്ത്? നമ്മുടെ ബോൺ ഹേബർ സൈക്കിൾ. നമ്മുടെ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് വൺ, ഡിഫൈൻ എൻട്രോപ്പി ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് യൂണിറ്റ്. എൻട്രോപ്പി എന്ന് പറയുന്നത് നമ്മൾ എസ് എന്ന് പറയുന്ന ലെറ്ററിലാണ് നമ്മൾ പറയാറുള്ളത്. അതിനെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? ഡിഗ്രി ഓഫ് റാൻഡംനെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡിസോർഡർനെസ്. നമ്മൾ പറയുന്ന പേരാണെന്ത്? എൻട്രോപ്പി എന്നുള്ളത്. അതിൻ്റെ യൂണിറ്റ് വരുന്നത് എങ്ങനെയാണ്? ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് നമ്മുടെ എൻട്രോപ്പിൻ്റെ യൂണിറ്റ് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ. അതായത് ഇപ്പം നമ്മുടെ ഞാൻ പറയുകയാണ് സി ഒ ടു സോളിഡ് എന്നുള്ളത് സി ഒ ടു ഗ്യാസ് ആയിട്ട് മാറാന്ന് വിചാരിക്കുക. ഡ്രൈ ഐസ് എന്താണ്? ഗ്യാസ് ആയിട്ട് മാറുകയാണെങ്കിൽ ഇവിടെ എൻട്രോപ്പി എന്താ ചെയ്യുക? സോളിഡ് കൂടുതൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയതിൽ നിന്നും അവരെന്തായിട്ട് മാറുകയാണ്? ഗ്യാസ് ആയിട്ട് മാറുക. ഡിസോർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിട്ട് മാറുകയാണ്. അവിടെ എന്താ സംഭവിക്കുക? എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുക ചെയ്യുക. കറക്റ്റ് അല്ലേ? കണ്ടൻസേഷൻ ഓഫ് വാട്ടർ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഗ്യാസ് എന്നുള്ളത് അവര് ലിക്വിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവര് ഡിസോർഡർനെസ് അവിടെ കുറയുക ചെയ്യുന്നത്, കൂടുതൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് വരിക ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവരുടെ എൻട്രോപ്പി എന്താ ചെയ്യുന്നത്? കുറയുക ചെയ്യുന്നത്. ഓക്കെ,
യെസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ പി ഈക്വൽ ടു കെ സി ആർ ടി പവർ ഡെൽറ്റ എന്നാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത്. വേർ ആർ ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്, ഡെൽറ്റ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഗിവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, വെരി ഈസി, കെ പി ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി പവർ ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് എത്രയാണ്? ടു പ്ലസ് വൺ മൈനസ് ടു, വിച്ച് ഇസ് ഈക്വൽ ടു വൺ. അങ്ങനെയാണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി ആയിരിക്കും നമ്മുടെ ഈ റിലേഷൻഷിപ്പ് വരുന്നുണ്ടായിരിക്ക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, റൈറ്റ് ദി കോൺജുഗേറ്റ് ആസിഡ്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് വരുന്നത് നമ്മുടെ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്? അതായത് ഇപ്പോൾ വാട്ടർ ഒരു ആസിഡായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ആസിഡ് എന്താ ചെയ്യുക? എച്ച് പ്ലസിനെ റിലീസ് ചെയ്യുക ചെയ്യുക. അപ്പോൾ അവർ ഒ എച്ച് മൈനസ് ഉണ്ടാവും. ഈ ഒ എച്ച് മൈനസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ഫോർ ദ ഫോളോയിങ്. ഇവരുടെ കോൺജുഗേറ്റ് ആസിഡ് എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒ ത്രീ ടു മൈനസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നർത്ഥം ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് സി ഒ ത്രീ മൈനസ് ആയിരിക്കും ഇവരുടെ എന്ത് കോൺജുഗേറ്റ് ആസിഡ് വരുന്നത്. എച്ച് ടു ഒ ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യാണ്, അവരുടെ കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ത്രീ ഒ പ്ലസ് ആയിരിക്കും അവരുടെ കോൺജുഗേറ്റ് ആസിഡ് വരുന്നുണ്ടായിരിക്കും. സോ നമ്മുടെ ആൻസർ എന്താണ്? എച്ച് സി ഒ ത്രീ മൈനസും എച്ച് ത്രീ ഒ പ്ലസും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ കോമൺ അയോൺ ഇഫക്റ്റ്. കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ സപ്രഷൻ ഓഫ്, എന്താണ് സപ്രഷൻ ഓഫ്? ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന് ഡിസോസിയേഷനെ സപ്രസ് ചെയ്യുക ബൈ ആഡിങ് എന്ത്? ബൈ ആഡിങ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എന്ത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എന്ത്? കോമൺ അയോൺ. കോമൺ അയോൺ ഉള്ള ഒരു എന്താ പറയുക, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് അതിലേക്ക് ആഡ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് സി എച്ച് ത്രീ സി ഒ എച്ച് എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എന്തടക്കുന്നുണ്ട്? ഡിസോസിയേഷൻ. സി എച്ച് ത്രീ സി ഒ മൈനസും എച്ച് പ്ലസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാന് കുറച്ച് സി എച്ച് ത്രീ സി ഒ ഒ എൻ എനെ കൊണ്ടുവന്ന് ഇടാന്ന് വിചാരിക്കുക. ഇവരെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? സി എച്ച് ത്രീ സി ഒ ഒ മൈനസും എൻ എ പ്ലസും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്തിന്റെ കോൺസെൻട്രേഷൻ കൂടി? സി എച്ച് ത്രീ സി ഒ മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടിയില്ലേ? കാരണം രണ്ടിലും ആരുണ്ട്? സി എച്ച് ത്രീ സി ഒ മൈനസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ ഇവരുടെ ഡിസോസിയേഷൻ ഇനി നടക്കുമോ? ഇല്ല, കാരണം ഇവിടെ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടുതലാണ്. അതാണ് ഒരു കോമൺ അയോൺ ഉള്ള വേറൊരു ഇലക്ട്രോലൈറ്റിനെയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ ഡിസോസിയേഷനെ നമ്മൾ സപ്രസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് കോമൺ അയോൺ എഫക്ട് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, ഡിഫൈൻ സോല്യുബിലിറ്റി പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോല്യുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, കെ എസ് പി എന്നാണ് നമ്മളിതിനെ പറയാറുള്ളത്. ഒരു സ്പാരിംഗ്ലി സോല്യുബിൾ സോൾട്ടിന്റെ അതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലുള്ള അതിൻ്റെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ എ സ്പാരിംഗ്ലി സോല്യുബിൾ സോൾട്ടിന്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ അതിൻ്റെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സോല്യുബിലിറ്റി പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സി എ ഒ എച്ച് ട്വൈസ് എടുക്കുകയാണെങ്കിൽ ഇവരെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? സി എ ടു പ്ലസും ടു ഒ എച്ച് മൈനസും ആണ് അവിടെ ഉണ്ടായിരിക്കുക. സോ ഇവിടെ എസ്സും ഇവിടെ ടു എസ്സും ആണ് അവർ ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കെ എസ് പി എന്ന് പറയുന്നത് എസ് ഇൻ ടു 2s സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 4s ക്യൂബ് ആയിരിക്കും. വേർ എസ് ഇസ് ദ സോല്യുബിലിറ്റി ഓഫ് ദാറ്റ് സ്പാരിംഗ്ലി സോല്യുബിൾ സോൾട്ടിന്റെ സോല്യുബിലിറ്റി ആയിരിക്കും എസ് എന്ന് പറയുന്ന ആൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാരണം വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതിന് നമ്മൾ ഒന്നര മണിക്കൂറൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലവാക്കാനായിട്ട് കഴിയില്ല. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യണം. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസിന് അവരെന്ത് ചെയ്യണം?
റിലീസ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ഓക്സിഡേഷൻ എന്ന് നമ്മൾ പറയുള്ളൂ. കറക്റ്റ് അല്ലേ? അതായത് ഒരു ഹൈഡ്രജൻ അതിൻ്റെ ഒരു ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് എച്ച് പ്ലസ് ആയിട്ട് മാറി. ഇവിടെ സീറോ ഒന്ന് പ്ലസ് വണ്ണിലേക്ക് വന്നു. ഇവിടെ എന്താ നടന്നത് നമ്മൾ പറയും? ഓക്സിഡേഷൻ ആണ് നടന്നത് എന്ന് നമ്മൾ പറയും. ഇനി റിഡക്ഷൻ ആണെങ്കിലോ, റിഡക്ഷൻ ആണെങ്കിൽ അവർ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ വേണ്ടത് ഇലക്ട്രോൺസിനെ അവർ ആക്സെപ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ, ക്ലോറിൻ മൈനസ് ആവും എങ്ങനെ? ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട്. ഇവിടെ സീറോയിൽ നിന്ന് മൈനസ് വണ്ണിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നടന്നു നമ്മൾ പറയാം? നമുക്ക് പറയാം റിഡക്ഷൻ ആണ് ഇവിടെ നടന്നത് എന്നുള്ളത്. സോ ഓക്സിഡേഷനും റിഡക്ഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുക എന്നാണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, യെസ്. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. Represent the orbital with quantum number n equal to 5 and l equal to 3. നമുക്കറിയാം റെപ്രസെന്റ് ചെയ്യാൻ n equal to 5 ആണെങ്കിൽ 5 എന്ന് എഴുതണം, l equal to 0 ആണെങ്കിൽ s ഓർബിറ്റൽ, l equal to 1 ആണെങ്കിൽ p, l equal to 2 ആണെങ്കിൽ d, and l equal to 3 ആണെങ്കിൽ f. സോ നമുക്ക് കിട്ടും 5f is the answer. ഓക്കേ അല്ലേ? ക്ലിയർ അല്ലേ? Next one, give the relationship between Gibbs free energy and equilibrium constant. Very easy. Delta G naught equal to minus RT LNK. Allengil minus RT, sorry, minus 2.303 RT log KC. Inna namukku ezhuthaam minus 2.303 RT log KC. Okay, idaan endu avarude relationship ennu parayunnathu. Okay alle? ക്ലിയർ അല്ലേ? സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇൻ പെറോക്സൈഡ്. നമുക്കറിയാം നമ്മൾ റിഡോക്സ് റിയാക്ഷനിൽ പറയുന്നുണ്ട് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് എത്രയാണ്? കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് മൈനസ് 2 ആണ്. പക്ഷേ പെറോക്സൈഡ്സിൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എത്രയാണ്? മൈനസ് 1 ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എച്ച് ടു ഒ ടു നോക്കുക, എച്ച് ടുവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 1 ആണ് അല്ലേ. സോ ടോട്ടൽ ഇവിടെ പ്ലസ് 2 ഉണ്ടായിരിക്കും. സോ ഇവിടെ ടോട്ടൽ മൈനസ് 2 മതി. സോ ഓരോ ഓക്സിജനും എത്ര കിട്ടും? മൈനസ് 1 വീതം കിട്ടും. ക്ലിയർ ആണോ? ഇനി നമ്മൾ സൂപ്പർ ഓക്സൈഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിലോ, സൂപ്പർ ഓക്സൈഡ്സിന് എക്സാമ്പിൾ നമുക്ക് കെ ഒ ടു എന്ന് പറയാം. കെൻ്റെത് എത്രയാണ്? പ്ലസ് 1 ആണ്. സോ ഇതിനെല്ലാത്തിനും കൂടെ മൈനസ് 1 മതി. അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെ എത്രയായിരിക്കും? മൈനസ് 1/2 ആയിരിക്കും സൂപ്പർ ഓക്സൈഡ്സിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നുണ്ടായിരിക്കുക. കോമൺ ആയിട്ട് അവർ മൈനസ് 2 കാണിക്കും. രണ്ട് എക്സെപ്ഷൻ ആണ് നമ്മുടെ പെറോക്സൈഡ്സും സൂപ്പർ ഓക്സൈഡ്സും എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോടാ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിക്സ്ചർ. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്നതാണ് എന്ത് മിക്സ്ചർ എന്ന് പറയുന്നത്? ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാർബൺ മാത്രമേ ഉള്ളൂ. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ NaCl മാത്രമേ ഉള്ളൂ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വാട്ടർ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ എന്താ പറയുക ഇമ്പ്യൂരിറ്റീസ് ഒന്നും തന്നെ ഇല്ല. സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അലോയ് ആണ്. അവിടെ ഒന്നിൽ കൂടുതൽ മെറ്റൽസ് അവിടെ പ്രസൻ്റ് ആണ്. ദാറ്റ് മീൻസ് സ്റ്റീലാണ് ഇവിടുത്തെ എന്ത് ഒരു മിക്സ്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് 8 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ കേട്ടോ. 1 μg is equal to 10⁻⁶ g. കറക്റ്റ് അല്ലേ? 10⁻³ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മില്ലി എന്ന് വിളിക്കും. 10⁻⁹ ആണെങ്കിൽ നാനോ എന്ന് വിളിക്കും. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? 10⁻½ ആണെങ്കിൽ പൈക്കോ എന്ന് വിളിക്കും. ഓക്കെ ആണോ? 10⁻⁵ ആണെങ്കിൽ ഫെംറ്റോ എന്നാണ് നമ്മൾ പറയുക. 10⁻⁹ ആണെങ്കിൽ ആംസ്ട്രങ് എ നോട്ട് ആണ് നമ്മൾ അവനെ പറയാറുള്ളത്, അതിനെ പറയാറുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ കാഥോഡ് റേസ്. കാഥോഡ് റേസിൽ ട്രൂ അല്ലാത്തത് എന്താണ്? ദേ പൊസസ് കൈനറ്റിക് എനർജി, തീർച്ചയായിട്ടും. ദേ പ്രൊഡ്യൂസ് ഹീറ്റ്, എഗെയിൻ കറക്റ്റ് ആണ്. ദേ പ്രൊഡ്യൂസ് മെക്കാനിക്കൽ പ്രഷർ, കറക്റ്റ് ആണ്. ദേ ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അവരൊരിക്കലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ല ആര്? കാഥോഡ് റേസ് എന്ന് പറയുന്നത് എന്തല്ല? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ല. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, ബോർസ് ഓർബിറ്റ് ആർ കോൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ബിക്കോസ് എന്തുകൊണ്ടാണ്? അവിടുത്തെ എനർജി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സോ ദ ഇലക്ട്രോൺസ് ഇൻ ദം ഹാവ് എ ഫിക്സഡ് എനർജി. ഇലക്ട്രോൺസ് ഇൻ ദം ആർ സ്റ്റേഷനറി, തെറ്റാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർബിറ്റ് ആർ ഫിക്സഡ് റേഡിയായി, അതും നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റേഷനറി സ്റ്റേറ്റ് പറയാൻ കാരണം അവർക്ക് ഫിക്സഡ് എനർജി ആണുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് അവരെ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
യെസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡോബറീനിയ ട്രയഡ്? ഡോബറീനിയ ട്രയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവന്നതാണ് ഡോബറീനിയ ട്രയാഡ്. എന്താണ് ഡോബറീനിയ ട്രയാഡിൽ പറയുന്ന കാര്യങ്ങള്? അദ്ദേഹം അന്നുള്ളതിൽ ഒരു 6 എലമെന്റ്സിനെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവരുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അവരെ ഇങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം എഴുതി വെച്ചു. അങ്ങനെ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നടുവിൽ കാണുന്ന ആളുടെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുടെ അറ്റോമിക് മാസിന്റെ ആവറേജ് ആണ് കിട്ടുന്നത്, ഇവർക്ക് മൂന്ന് പേർക്കും ഒരേ പ്രോപ്പർട്ടി ആണ് കാണിക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, അതിലൊന്നുള്ളതായിരുന്നു ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ ഉണ്ട്, കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം ഉണ്ട്, ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഉണ്ട്. ഇവരാണ് ആ 6 എലമെന്റ്സ് എന്ന് പറയുന്നത്. വേറെ ഒരു എലമെന്റ്സിനെയും ഡോബറീനിയ ട്രയാഡിൽ നമുക്ക് കാണാൻ പറ്റില്ല. 3 ട്രയാഡ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിലല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. സോ അയൺ, കൊബാൾട്ട് ആൻഡ് നിക്കൽ ആണ് അതിലല്ലാത്ത ആളുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഓഫ് മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് ഓഫ് ദി അതർ ടൂന്റെ ആവറേജിന് ഈക്വൽ ആണ് എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ് ചെയ്തത് ഡോബറീനിയ ട്രയഡിന്റെ കേസിൽ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? 47th question, which of the following molecule have the highest dipole moment? Dipole moment ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ വരുന്നത് സി ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ. ഓക്സിജൻ അങ്ങോട്ട് വലിക്കുന്നു, ഇവിടുന്ന് ഓക്സിജൻ ഇങ്ങോട്ട് വലിക്കുന്നു, രണ്ടും ഒരേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു, ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ ഇവിടുത്തെ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇനി സി സി എൽ ഫോറിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, സി സി എൽ ഫോറ് 1, 2, 3, 4 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട്, ഇവിടെയും ഇങ്ങോട്ട് ഇങ്ങോട്ട്, രണ്ടും ഓരോന്നും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റിസൾട്ടന്റ് 0 കിട്ടും, ഇവിടെയും റിസൾട്ടന്റ് 0 കിട്ടും. സോ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെയും 0 ആയിരിക്കും. ഇനി ബി എഫ് 3 കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബി എഫ് ഫ്ലൂറിൻ ആണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ്. സോ ഇവരുടെ ഇടയിലുള്ള ബോണ്ട് ആംഗിൾ 120 ആണ്. രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും ആ ബോണ്ട് ആംഗിളിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് സെയിം മാഗ്നിറ്റ്യൂഡിൽ നമുക്കൊരു റിസൾട്ടൻ വെക്ടർ നേരെ താഴോട്ട് കിട്ടും, ഇവിടെ നിന്ന് നേരെ മേലോട്ട് ഒരു വെക്ടർ ഉണ്ട്. സോ ഇവരുടെയും നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. സോ ഇത് 0 എന്ന് കിട്ടി, ഇത് 0 എന്ന് കിട്ടി, ഇതും 0 എന്ന് കിട്ടി. എച്ച് ടു എസിന്റെ സ്ട്രക്ചർ എന്താ വരുന്നത്, നമ്മുടെ എച്ച് ടു ഓന്റെ അതേ സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്, എച്ച് ടു എസിന് ഉണ്ടായിരിക്കുക, കാരണം രണ്ടുപേരും ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ്. സോ എസ്, എച്ച്, എച്ച് രണ്ട് ലോൺ പെയേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ. സോ ഇവിടെ ആദ്യം എച്ച് എസ് എടുക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു, രണ്ട് ലോൺ പെയേഴ്സ് ഉണ്ട് ഇവിടെ, അവരും എന്തുണ്ട്, അവരുടെ എന്താ പറയുക, ഡൈപോൾ മൊമെന്റ് നമുക്ക് ഉണ്ടായിരിക്കും. സോ ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ കിട്ടും, മറ്റൊന്ന് നമുക്ക് ഇങ്ങനെയും കിട്ടും, ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്തിട്ട്. സോ നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് ആൻഡ് വെക്ടർ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഈ തന്നിട്ടുള്ളതിൽ നമുക്ക് ഹയസ്റ്റ് ഡൈപോൾ മൊമെന്റ് ഉള്ളത് എച്ച് ടു എസിനാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുകയാണ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ. ഹോട്ട് കോഫി ഇൻ തെർമോസ് ഫ്ലാസ്ക് ഈസ് എൻ എക്സാമ്പിൾ ഫോർ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് വരുന്നത്. ഏതൊക്കെയാണ്, ഓപ്പൺ സിസ്റ്റം ഉണ്ടായിരുന്നു, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ടായിരുന്നു, ദെൻ നമുക്കുള്ളതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ക്ലോസ്ഡ് ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് മാറ്റർ ആൻഡ് എനർജി എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ബോത്ത് മാറ്റർ ആൻഡ് എനർജീന്റെ എക്സ്ചേഞ്ച് നടക്കും. ഇവിടെ എന്തിന്റെ എക്സ്ചേഞ്ച് മാത്രമേ നടക്കുകയുള്ളൂ, എനർജി അല്ലെങ്കിൽ ഹീറ്റിന്റെ എക്സ്ചേഞ്ച് മാത്രമേ നടക്കുകയുള്ളൂ. മാറ്ററിന് ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. ക്ലിയർ ആണോ? ഐസൊലേറ്റഡ് ആണെങ്കിൽ മാറ്ററും ഹീറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, സോ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ കപ്പ് ഓഫ് ടീ. ഓക്കെ, ക്ലോസ്ഡ് കപ്പ് ഓഫ് ടീ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഒരു തെർമോസ് ഫ്ലാസ്കിൽ നമ്മൾ ഒരു കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഹോട്ട് കോഫി നമ്മൾ എടുക്കുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത്. സോ ഹോട്ട് കോഫി ഇൻ എ തെർമോസ് ഫ്ലാസ്ക് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഡൗട്ട്സ് ഇല്ലല്ലോ.
യെസ് 49th ക്വസ്റ്റ്യൻ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം ഇൻ എ സിസ്റ്റം ഹാവിംഗ് മോർ ദാൻ വൺ ഫേസ് ഇസ് കോൾഡ്, നമുക്ക് ടു ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹോമോജീനസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം എന്നുള്ളത്. ഹോമോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സ്റ്റേറ്റിൽ. ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ അമോണിയന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് കഴിയും. എങ്ങനെയാണ്? N2 gas + 3 H2 gas gives 2 NH3 gas. ക്ലിയർ അല്ലേ? ഹെറ്ററോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള ആളുകളാണ് ആ ഇക്വിലിബ്രിയത്തിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് സ്റ്റേറ്റും. ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ട് സോളിഡും ഒരു ഗ്യാസുമാണ്. ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ആളുകളാണ് ഇവിടെ ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്തിട്ടുള്ളത്. അതിനെ നമുക്കൊരു ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കാനായിട്ട് കഴിയും. വേറാസ് ഹോമോജീനസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും റിയാക്റ്റൻസ് ആയിക്കോട്ടെ പ്രോഡക്ട്സ് ആയിക്കോട്ടെ എല്ലാവരും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹോമോജീനസ് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? നോ. Next one. In which of the following the oxidation number of chlorine is +5 എന്നാണ് ചോദിച്ചത്. Cl- മൈനസിൽ നമ്മൾ പറയേണ്ട, ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ വരുന്നത് -1 ആണ്. ClO- മൈനസിൽ നമുക്കൊന്നും പറയേണ്ട, ഇവിടുത്തെ ഓക്സിജൻ മൈനസ് എന്താണ് വരുന്നത്? ഓക്സിജൻ -2 ആണ്. അങ്ങനെ ഇവിടെ -1 ആണെങ്കിൽ ഇത് +1 ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്ക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ClO2- ആണ് ട്ടോ. യെസ്, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ClO2- ആയിരിക്കില്ല, ClO2-. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ x + 2 - 2 = -1 എന്ന് കിട്ടും. x = +3 എന്ന് നമുക്ക് കിട്ടും അല്ലേ? സോ ഇവിടെ x + 3 ആണ് വരുന്നത്. ഇനി ClO3- കാര്യമാണെങ്കിലോ, x + 3 - 2 = -1 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ x - x = -1 വേർ x = +5. സോ +5 എവിടെയാണ്? ClO3- കേസിലാണ്. Cl - ClO - ClO2 - ClO3-. ഓക്കെ അല്ലേ? സോ നമുക്ക് ആൻസർ കിട്ടി, ClO3- ഈസ് ദ റൈറ്റ് ആൻസർ എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ നിങ്ങൾക്ക് ഈ 50 questions നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ വേഗം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേദാന്തു ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വീ ക്വിസ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിന്നുള്ള ഒരു 10 questions നിങ്ങൾക്ക് വീ ക്വിസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് എത്രത്തോളം ഈ എന്താ പറയുക, നമ്മുടെ ചാപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ അറിവുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ തരുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 questions ആണ് അവിടെ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇന്ന് മുതൽ നമ്മുടെ ഇനി എല്ലാ സെഷൻസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടുന്നതായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. എന്നിട്ട് വേഗം പോയിട്ട് ആ ക്വസ്റ്റ്യൻസും ഒന്നുകൾ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, yes, so that's it from my end for today. This is me, Shibila, signing off from Vedantu Malayalam. See you again another day with another topic. Till then, tata and bye bye.